ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിഭവമാണ് പാൻ കേക്ക് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പാൻ കേക്കാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ പേര് ഡോറ കേക്ക് എന്നാണ് അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ പാൻ കേക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം പാൻ കേക്ക് സാധാരണ തയ്യാറാക്കുന്ന എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു രീതി തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു ഒരു മുട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ ചെറിയ ക്വാണ്ടിറ്റി ബാറ്റർ നമുക്കിതിൽ മതിയാവും ഇനി ഈ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മളിതിലോട്ട് ചോക്ലേറ്റ് ക്രീമൊക്കെ തേച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക അല്ലെങ്കിൽ കുറച്ചധികം സമയം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പം നിങ്ങളുടെ അടുത്ത് ബീറ്റർ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് മുട്ടയും നന്നായിട്ട് ബീറ്റാവുന്ന സമയത്ത് ഇത് പതഞ്ഞ് നല്ലപോലെ കിട്ടും നമുക്ക് തരിയോടുകൂടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും സമയമാവുന്നത് നമ്മൾ പൊടിച്ച് ചേർക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഗ്ഗുമായിട്ട് മിക്സ് ആവുകയും നന്നായിട്ട് പതഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കുറച്ച് വനില എസൻസ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ ഇതിലോട്ട് ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ചേർക്കുകയാണ് അരക്കപ്പ് മൈദയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇതിലോട്ട് ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ അത് നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മൈദ ചേർക്കാം അപ്പം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കാനായിട്ട് അരിച്ചൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ പാൻ കേക്കിനങ്ങനെ അങ്ങനെ എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ അരക്കപ്പ് മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതൊരു രണ്ട് പ്രാവശ്യം ചേർത്താൽ മതി ഞാൻ ഒറ്റയടിക്ക് ചേർത്ത് പോയി ഇനി ഇത് ബീറ്റ് ചെയ്യുക അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ടിട്ടോ അല്ലെങ്കിൽ പൊടി നല്ലപോലെ തറിക്കും അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഈ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ തിക്നെസ് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചൊന്ന് ലൂസ് ആക്കിയാൽ മതി നമ്മൾ കേക്ക് ബാറ്ററിനത്രയും കട്ടി ഉണ്ടാവില്ല ഇനി പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ പരത്തരുത് ഒരു രീതിയിൽ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ആ ചെറിയ തീയിൽ തന്നെ വെക്കുക അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ബബിൾസൊക്കെ വരും അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും ഈ ഒരു പാൻ കേക്ക് പെട്ടെന്ന് വേവും കേട്ടോ അധിക സമയമൊന്നും വേണ്ട ഇതിന് അപ്പോൾ ഈ ഒരു പരുവത്തിൽ മുകൾ വശത്ത് ഫുൾ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റിൽ അപ്പം ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒരല്പം കൂടിപ്പോയി അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുണ്ട് അടുത്തത് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി ചെറിയ തീയിൽ വെച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതിൽ മുട്ടയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് കളർ ചേഞ്ചും വരും അപ്പോൾ അതേ കണ്ടില്ല അടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ എല്ലാം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്കിത് രണ്ടെണ്ണം തമ്മിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂട്ടല്ല എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ചോക്ലേറ്റ് ക്രീം എടുത്താൽ മതി ഇതുപോലത്തെ ഈ ചോക്ലേറ്റ് സ്പ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിലെ ഒരു കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം അപ്പം അത് നിങ്ങളുടെ ഒരു ചോക്ലേറ്റ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണ് അതിനനുസരിച്ച് എന്നാലും ഒരു അത്യാവശ്യം ഇത് രണ്ടും തമ്മിൽ ഒട്ടി നിൽക്കുന്ന രീതിയിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുട്ടികളുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു ചോക്ലേറ്റ് ക്രീം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കവരുടെ വീട്ടിൽ ന്യൂട്ടലെ കാണും അല്ലെങ്കിൽ ഹെർഷീസോ ഏതെങ്കിലും കാണും അപ്പോൾ ഇതുപോലെ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അവർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടും തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഉണ്ടാക്കണതൊക്കെ ഇതുപോലെ രണ്ടെണ്ണം തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ആകെ ഈ ബാറ്ററിൽ നിന്ന് ഇത്ര എണ്ണം ആണ് കേട്ടോ കിട്ടിയത് ആറ് കേക്കാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടെ മൂന്നെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ കണ്ടില്ലേ ഇത് ഈ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് നടുവിൽ ക്രീമൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാകുക അപ്പോൾ ഇതിൻ്റെ പേര് ഡോറ കേക്ക് എന്നാണ് അപ്പോൾ ഈ ഡോറ കേക്ക് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടമാവും അവർക്ക് കൂടി തന്നെ കഴിക്കുകയും ചെയ്തോളും താങ്ക് യു